ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാരെയും അശ്വംബാസ് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ഒരു പുതിയ യൂട്യൂബിലൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഗ്ലാസ് ബോട്ടിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്യാമെന്നോ പറഞ്ഞൊരു വീഡിയോ ആണ്. പക്ഷേ ഇത് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കുറച്ച് സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ വീഡിയോക്കകത്ത് പൂർണ്ണമായിട്ടും നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മാക്സിമം മുഴുവൻ കാണാൻ നോക്കുക. അപ്പോൾ കുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ മുതിർന്ന ആൾക്കാരും കൂടി ഇന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ പോയേക്കാം. ലെറ്റ്സ് വാച്ച് ഫോർ എ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കുപ്പി വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഏത് ഭാഗമാണ് മുറിക്കേണ്ടത് ആ ഭാഗത്ത് നിങ്ങൾ ഇതുപോലെ നൂല് ചുറ്റുക. അപ്പോൾ നൂല് കെട്ടിയ ശേഷം നിങ്ങൾ ചിതറിയിരിക്കുന്ന നൂലെല്ലാം കണ്ടിച്ച് കളയാൻ നോക്കുക. ഇതിനുശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ഈ നൂല് പൊസിഷനാണെന്ന് നോക്കുക. റൗണ്ട് ഷേപ്പ് തന്നെയാണ്. റൗണ്ട് ഷേപ്പ് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറല്ല. അതായത് നിങ്ങളൊരു സ്കെയിൽ ഉപയോഗിച്ച് വേണം കറക്റ്റായിട്ട് വരച്ച് ആ നൂല് ആ പൊസിഷനിൽ വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ മുറിക്കാൻ നേരത്ത് തെന്നലൊക്കെ അളവ് വ്യത്യാസമൊക്കെ വരും. ഇതിനുശേഷം കറക്റ്റായിട്ട് മണ്ണെണ്ണ ഒഴിക്കുക. മണ്ണെണ്ണ അധികം ഒഴിക്കുന്നു വേണ്ട. ഈ ജസ്റ്റ് ഈ നൂലൊന്ന് നനയാൻ രീതി മാത്രം ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് നൂല് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി ഉപയോഗിക്കാനാണ്. തുണി ഉപയോഗിക്കാൻ നേരത്ത് ചുരുട്ടിയിട്ട് വേണം രണ്ട് പ്രാവശ്യം കെട്ടിയാൽ മതി. നൂലാണെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം കെട്ടാൻ നോക്കുക. ഇനി നമ്മൾ ബക്കറ്റിനകത്ത് വെള്ളം എടുക്കുന്ന നേരത്ത് നിങ്ങൾ എത്ര ഭാഗം മുറിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിനേക്കാളും പൊക്കത്തിൽ വേണം വെള്ളം നിങ്ങൾ എടുക്കാൻ. ഇനി നിങ്ങൾ വീടിൻ്റെ പുറത്തോ വല്ലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ കാറ്റ് എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നിൽക്കും, അല്ലെങ്കിൽ കാറ്റില്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് വേണം ഇത് കത്തിക്കാനൊക്കെ ചെയ്യാൻ. നമ്മളിത് കത്തിച്ചിട്ടാണ് ഇത് രണ്ടാക്കി മാറ്റുന്നത് കുപ്പി. ഇതിനായിട്ട് നമ്മൾ തീപ്പെട്ടി എടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് കത്തിക്കുവാണ്. ഈ കത്താൻ നേരത്ത് ശ്രദ്ധിക്കുക, എല്ലാ ഭാഗത്തും ഒരേപോലെ തീ വരണം. അതുമാത്രമല്ല ഒരു സ്ഥലത്ത് മാത്രം കൂടുതൽ നേരം തീ കത്തി നിൽക്കാനും പാടില്ല. അതിനുവേണ്ടി നമ്മൾ തീ കത്തിയ ശേഷം ഇങ്ങനെ ഫാസ്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യുവാണ്. അതിന് തൊട്ടുമ്പോട്ട് എല്ലാ ഭാഗവും ജസ്റ്റ് ഇതുപോലെ കണ്ടു തീ ആക്കുക. തീ ആക്കിയ ശേഷം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ സ്പീഡ് കുറയ്ക്കുവാണെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ചൂട് കൂടുന്നതായിരിക്കും. അപ്പോഴേക്കും ആ ഭാഗത്ത് കൂടുതൽ ചില്ല് പൊട്ടിപ്പോയ ചാൻസ് ഉണ്ട്. നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വളരെ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. കണ്ടോ, ഇത് കറക്കി ശരിക്കെടുക്കുക. ഏകദേശം തീ കെടാറാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെള്ളത്തിലിട്ട് മുക്കാമെന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ നേരം വാങ്ങി നിങ്ങൾക്ക് ഊതിക്കെടുത്തിട്ടും വേണമെങ്കിൽ വെള്ളത്തിൽ മുക്കാം. വെള്ളത്തിൽ മുക്കാൻ നേരം നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കാൻ സാധിക്കും. അതായത് ചില്ല് ജസ്റ്റ് പൊട്ടിയതാണ്. നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാനുള്ളൊരു ഓപ്ഷൻ വന്നു. അതാണ് അവിടെ കാണിക്കുന്നത്. അതിനുശേഷം അടന്ന് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കുലുക്കുക, അല്ലെങ്കിൽ ഇളക്കുക, അല്ലെങ്കിൽ സൈഡിൽ ജസ്റ്റ് തട്ടുക. വലിയ ബലത്തിൽ തട്ടൽ ചെറുതായിട്ട് തട്ടാവുള്ളൂ, അല്ലെങ്കിൽ മൊത്തം പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഒരു പൊങ്ങലുണ്ട്, അത് കുഴപ്പമില്ല. നമ്മളിങ്ങനെ കണ്ടി കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇതുപോലെ ചെറിയൊരു പൊട്ടൽ വരുന്നുണ്ട്, അതൊന്നും വലിയ കാര്യമാക്കണ്ട. ഇനി നിങ്ങൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഇത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് നോക്കുക. ഇതിന് തൊട്ടുമ്പോഴേ നമ്മൾ കുറച്ച് കാര്യം കാണിച്ചു. നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി കുറേ ഇതുപോലെ കുപ്പി ഗ്ലാസ് എടുത്തു. അപ്പോൾ അതിനകത്ത് കുറച്ച് മാത്രമേ ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ തന്നെ കുറേ എണ്ണം നമ്മൾ ചെയ്തതിനകത്ത് പൊട്ടി പൊട്ടി സൈഡെല്ലാം പൊട്ടിപ്പോയി. ഇത് കണ്ടു, ഇതുപോലെ തന്നെ ഇതെല്ലാം കുറേയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അതിലെ ചിലത് മാത്രം കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും കറക്റ്റ് ഷേപ്പ്. ചെറിയൊരു പൊങ്കലും തയ്ച്ചുണ്ട്. അത് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ പൊങ്കലും തയ്ച്ചോ വരുന്നതായിരിക്കും. ഇനി ഇത് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം സാൻഡ് പേപ്പർ ഉപയോഗിക്കുക. സാൻഡ് പേപ്പർ നല്ലോണം ഉപയോഗിച്ച് കയ്യിൽ നിന്ന് മുറിയാതെ സൂക്ഷിച്ച് വേണം സൈഡെല്ലാം ജസ്റ്റ് ഒന്ന് ചുരണ്ടി കളയാൻ വേണ്ടി. അപ്പോഴേക്കും നിങ്ങൾക്ക് കൈ മുറിയാത്ത രീതി വരുന്നതായിരിക്കും. നല്ലോണം ചുരണ്ടി കഴിഞ്ഞാൽ ആ മിനുസൊക്കെ പോയി, പിന്നെ നമുക്ക് കൈയൊന്നും മുറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്ലാസ് കറക്റ്റായിട്ട് കട്ടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു വിടവ് പോലെ ഒരു ചെറുതായിട്ടൊരു പൊങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇതുപോലെ ചെയ്താൽ മാത്രം ഇതുപോലെ ചെറിയ ജസ്റ്റ് ഗ്യാപ്പുകൾ അല്ലെങ്കിൽ ഒരു ചെറിയ ചരിവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനെ പെർഫെക്റ്റ് കട്ട്, അതായത് ഒരു ഇതില്ലാതെ കറക്റ്റ് റൗണ്ട് വരണമെങ്കിൽ നമുക്ക് ഗ്ലാസ് കട്ടർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഏകദേശം 200 രൂപ വില ഉള്ളൂ, നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ആ ഗ്ലാസ് കട്ടർ വെച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ചാൽ മതി. ആ ഗ്ലാസ് കട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഡയമണ്ടാണ്, വില കുറഞ്ഞ ഡയമണ്ടാണ്. പക്ഷേ അത് കറക്റ്റ് ഗ്ലാസ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ശേഷം നിങ്ങൾ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടിച്ചുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഗ്ലാസ്സോ സൺഗ്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് വേണം സാൻഡ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ വക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരസുക. വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മളിങ്ങനെ ഉരസുമ്പോഴേക്ക് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, കാണിച്ചു തരാം. നമ്മൾ ഇതായിട്ട് നോക്കല്ല കറക്റ്റായിട്ട്, കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചെറിയ ചെറിയായിട്ട് പൊടി പോലെ വരുന്നുണ്ടോ. നമ്മളിങ്ങനെ ഒരു ദിവസം നേരത്ത് കറക്റ്റ് ഈ പൊടി നമ്മുടെ കണ്ണിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, കാരണം കണ്ണിന് ഭയങ്കര സീനായിരിക്കും. കാരണം ഇത് കറക്റ്റ് ഗ്ലാസ് പൊടികളാണ്, ഇത് കണ്ണിലൊക്കെ പോകുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും സൺഗ്ലാസ്സോ അതുപോലെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചാൽ മാത്രമേ ഇത് ലാസ്റ്റ് ഫിനിഷിംഗ് ടച്ച് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫിനിഷിംഗ് ടച്ച് എന്ന് പറയുമ്പോഴേക്ക് ഇതുപോലെ ഏതെങ്കിലും സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ജസ്റ്റ് ഇവിടെ ഒന്ന് ഉരച്ച് അതിൻ്റെ ഇതൊന്ന് മാറ്റുക, അതായത് അതിൻ്റെ മൂർച്ച മാറ്റുക.
അല്ല നമ്മൾ ഡയറക്റ്റ് ജസ്റ്റ് കൈ വെച്ച് തൊടാൻ പോകുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഡയറക്റ്റ് കൈ മുറിയത്തേയുള്ളൂ. അതുപോലെ ഇത് നമ്മളിപ്പോൾ തീ കത്തിച്ചുകൊണ്ട് അതിൻ്റെ ഒരു കറുത്ത പാടൊക്കെ ഇവിടെ കാണും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് പതുക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റാവുള്ളൂ, അല്ലെങ്കിൽ ചെയ്യുവാണെങ്കിൽ കൈ മുറിയുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പെർഫെക്റ്റ് കട്ട് നമ്മളിപ്പോൾ ഇതുപോലെ കാണിച്ച് വെച്ച് കറക്റ്റായിട്ട് വരത്തില്ല. ഏകദേശം നമ്മൾ കറക്റ്റ് പെർഫെക്റ്റ് വന്നിട്ടുണ്ട്, ഒരു ചെറിയൊരു പൊങ്ങൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിനേക്കാളും പെർഫെക്റ്റായിട്ട് നമ്മൾ ഗ്ലാസ് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഗ്ലാസ് കട്ടറുണ്ട്, അത് നമുക്ക് ഓൺലൈനിലും ഫ്ലിപ്കാർട്ടിലൊക്കെ മേടിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ലിങ്ക് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴി ജസ്റ്റ് ഒന്ന് മേടിക്കാൻ നോക്കുക, വേറെ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്യുന്ന നേരത്തെ സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലെറ്റ്സ് എൻജോയ് ദിസ് വീഡിയോ.